തൃശൂർ സ്വരാജ് റൗണ്ട് പുലിക്കൂട്ടങ്ങൾ കൊണ്ട് നിറയാൻ ഇനി ബാക്കിയുള്ളത് വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം. പുലിമടകളിൽ പുലികൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. ഇത്തവണ 7 പുലിമടകളിൽ നിന്നുള്ള പുലിക്കൂട്ടങ്ങളാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. അരമണിക്കുലുക്കി കുടവയർ കുലുക്കി എത്തുന്ന പുലിക്കൂട്ടങ്ങൾ. മടകളിൽ ചാലിച്ച നിറക്കൂട്ടുകളാലും ചമയങ്ങളാലും പുലികൾ ഒരുങ്ങുകയാണ്. വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾക്കകം മടകൾ പൊളിച്ച് പുലികൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. ഇക്കുറി 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ മാറ്റുരയ്ക്കുന്നത്. 31 മുതൽ 51 അംഗങ്ങൾ വരെ ഓരോ സംഘത്തിലും ഉണ്ടാകും. കരിമ്പുലി, ചെമ്പുലി, വരയൻപുലി, പുള്ളിപ്പുലി, പെൺപുലി, അങ്ങനെ സസ്പെൻസുകൾ നിറച്ചായിരിക്കും ഓരോ സംഘവും നഗരത്തിലെത്തുക. പുലിക്കളിയുടെ ഭാഗമായി രാവിലെ മുതൽ തന്നെ സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഉണ്ട്. 500-ൽ അധികം വരുന്ന പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല. വൈകുന്നേരം 5 മണിക്ക് വിവിധ വഴികളിലൂടെ മടകളിൽ നിന്നും സ്വരാജ് റൗണ്ടിലെത്തുന്ന പുലിക്കൂട്ടങ്ങൾക്ക് നായ്ക്കനാലിലാണ് ഫ്ളാഗ് ഓഫ് ഒരുക്കിയിട്ടുള്ളത്. മുനിസിപ്പൽ ഓഫീസ് റോഡിലൂടെയും MG റോഡിലൂടെയും വടക്കേ ബസ് സ്റ്റാൻഡിലൂടെയും പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. സ്വരാജ് റൗണ്ടിൽ തിങ്ങി നിറയുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കി പുലികൾ തിമിർത്താടും. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുലിക്കളിയുടെ എല്ലാ മേഖലകളിലും 25% വർധനവ് സംഘങ്ങൾക്കായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ നൽകാറുള്ള 2,50,000 രൂപയിൽ നിന്നും 25% തുക വർദ്ധിപ്പിച്ച് 3,12,500 രൂപയായി ഉയർത്തി. അഡ്വാൻസ് ഇനത്തിൽ ഓരോ ടീമിനും 1,50,000 രൂപ കൈമാറിയിട്ടുണ്ട്. 8 അടി ഉയരമുള്ള ട്രോഫിയാണ് ഇത്തവണ മികച്ച ടീമിന് കാത്തിരിക്കുന്നത്. Thank you.